بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أيها السادة الضيوف الكرام الأستاذ موسى زينل ممثل سعادة وزير الثقافة والفنون والتراث ومستشار سعادته والسيد حسن عبد الله المحمدي والشيخ حمد عبد العزيز آل الثاني ممثلي اللجنة الأولمبية القطرية والسعادة السيد عبد الباسط الشيبي المدير التنفيذي بنك الدولي الإسلامي والأستاذ محمد علام ومدراء المؤسسات والشركات والرجال الأعمال المقيمين ومسؤولي الجمعيات والمنظمات الثقافية والاجتماعية ورجال الصحافة المحترمين والإخوة والأخوات الأعزاء السلام عليكم ورحمة الله وبركاته اليوم يوم الفرح والعيد نفرح بعيد ميلاد جديد ميلاد قطرة جديدة حلوة في هذا القطر الطيب قطر الحبيب تحت القيادة الحكيمة لسمو الأمير الشيخ أحمد بن خليفة آل الثاني وسمو الشيخ تميم بن حمد آل الثاني نائب الأمير وولي العهد حفظهم الله ورعاهما أيها السادة كأننا نسمع أهلنا أصوات وضجيج كثيرة ولكن في الحقيقة هناك هدوء شامل أمام الانتهاكات والأخطاء ولا يكسرها إلا شجاع نادر وقليل في عالم الإعلام وجريدة غلف تيجس معناها في العربي نور الخليج أو ضياء الخليج تؤدي هذا الدور المهم في عالم الإعلام المطبوع كما تؤدي قناة الجزيرة نفس الدور في الإعلام المرئي وفي هذه المناسبة العظيمة أريد أن أذكركم شيئاً مهماً جريدة التيجس هي إعلام فريد باعتبار تدشينها أولاً في الهند قبل 6 سنوات بمشاركة أكثر من 20,000 مساهم من الجمهور العالم عام وأن قوة الجريدة هي ليست النقود التي ساهموها ولكن حرصهم وموقفهم الإيجابي اليقظ ودعمهم الهائل لأداء هذه المهمة واليوم نحن نفتخر بوجود مزيد من أقوى المؤيدين لهذه المهمة الديمقراطية في هذا البلد الطيب ومن أبرزهم سعادة الدكتور حمد بن عبد العزيز الكواري وزير الثقافة والفنون والتراث جزاه الله خيرا سهودر ماري سهودري غلي ستيج الوبابشتراي نمود سمساري كيانم إي سنديا സൗഭാഗ്യത്തിൻ്റേതായ ഈ സന്ധ്യാവേളയിൽ നമ്മോടൊപ്പം നമ്മുടെ സന്തോഷം പങ്കിടുവാനും എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹിതന്മാരെ നേതാക്കളെ തേജസ് ഒരു പാദം കൂടി മുമ്പോട്ടെടുത്തു വച്ചിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ 2006 ജനുവരി 26 ആദ്യത്തെ പാദമൂനി മലയാളികൾ കാത്തിരിക്കുന്ന പത്രം എന്ന് ആളുകൾ പറയുന്ന പത്രമായി അത് രംഗപ്രവേശം ചെയ്തു പക്ഷേ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടായിട്ടുണ്ട് നമ്മുടെ മാർഗേ ഒരുപാട് ആളുകൾ പ്രതിബന്ധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പ്രതിബന്ധങ്ങളെയെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വകഞ്ഞുമാറ്റി നമ്മൾ മുമ്പോട്ട് കുതിക്കുകയാണ് ഖസമൻ ബിമൻ റഫഅ സമാ ഖസമൻ ബിമൻ നശറ ളിയ ഖതറുൻ സതബഖ ഹുറ തസ്മു ബിറുഹിൽ ഔഫിയ എന്നിവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നിങ്ങളെ അതേപോലെ തന്നെ നാം പറയുകയാണ് ഖസമൻ ബിമൻ റഫഅ സമാ ഖസമൻ ബിമൻ നശറ ളിയ അത്തേജസ് ഇൻഷാ അല്ലാ അത് ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല തേജസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ
ആറു കൊല്ലമായി തുടങ്ങിയിട്ട് ആറു കൊല്ലത്തിനിടയിൽ കേരളത്തിൽ തന്നെ 5 എഡിഷനുകൾ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫ് തേജസ് സൗദി അറേബ്യയിൽ നിന്ന് 3 എഡിഷനുകൾ പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 4th എഡിഷൻ ഖത്തറിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത് ബഹ്റൈൻ, പിന്നെ UAE, കുവൈത്ത് തുടങ്ങിയിട്ടുള്ള ഗൾഫ് GCC രാജ്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്ന് വെച്ചാൽ മലയാളി എവിടെയുണ്ടോ അവിടെ ആ മലയാളി തേജസ് കാത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവിടെ ഈ തേജസ് എത്തിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്, നമ്മൾ എത്തിച്ചിരിക്കുന്നു. മലയാളി ചന്ദ്രനിലുണ്ടെങ്കിൽ ചന്ദ്രനിലും തേജസ് എത്തും, അഥവാ ആ തേജസ് വെളിച്ചം ചന്ദ്രനിൽ നിന്ന് ഈ ഭൂമുഖത്തേക്ക് പ്രസരിക്കുന്ന ഒരു നാൾ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. ഏതായാലും തേജസിനെ സംബന്ധിച്ചിടത്തോളം ഈ 20,000-ത്തോളം ആളുകൾ ആണ് ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്. ഇന്ത്യ രാജ്യത്ത്, ലോകത്ത് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ കോയ സാഹിബിന് പറയാൻ സാധിക്കുമായിരിക്കും. ഏതായാലും ഇന്ത്യ രാജ്യത്ത് ബഹുജന പങ്കാളിത്തത്തോടുകൂടി തുടങ്ങിയിട്ടുള്ള ഒരു പത്രം തേജസ് അല്ലാതെ മറ്റൊന്നില്ല എന്ന് പറയുവാൻ എനിക്ക് സാധിക്കും. ഈ 20,000 ആളുകൾ ഇതിൻ്റെ കാവൽക്കാരാണ്. തേജസ്സിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നവർ നോക്കി നിൽക്കുന്നു. എന്ന് വെച്ചാൽ ആർക്കും തേജസ്സിനെ ഉപദ്രവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ബാരിക്കേഡുകൾ സൃഷ്ടിച്ചിരിക്കുന്നു ഈ ആളുകൾ. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, തേജസ്സിന് എന്തെങ്കിലും അപഭ്രംശം സംഭവിക്കുമോ എന്നും ഈ 20,000 ആളുകൾ നോക്കി നിൽക്കുന്നു. മുഖ്യധാരയിലേക്ക് തേജസ് പ്രവേശിക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് ഈ 20,000 ആളുകൾ എന്നാണ് ഞാൻ പറയുന്നത്. മുഖ്യധാരയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തേജസ് ഇല്ല. ആരെങ്കിലും തേജസ്സിനെ പറ്റി മുഖ്യധാരയിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ മർദ്ദകരായ ആളുകൾ എപ്പോഴെങ്കിലും തേജസ് നല്ല പത്രമാണ് എന്ന് പറയുന്നുവെങ്കിൽ തേജസ്സിന് വല്ലതോ സംഭവിച്ചോ എന്ന് നമ്മൾ സംശയിക്കണം. അതുകൊണ്ട് എപ്പോഴും ഇരകളോടൊപ്പം നിൽക്കുന്ന ഒരു പത്രമായി നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ പത്രം ഒരു ആക്ടിവിസ്റ്റ് പത്രമാണ്. വാർത്തകൾ അവിടെ നിന്നും ഇവിടെ നിന്നും ശേഖരിച്ച് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ധർമ്മം അല്ല ഇതിനുള്ളത്. ഇത് ഒരു ആക്ടിവിസ്റ്റ് പത്രമാണ്. ജനങ്ങളുടെ ദുഃഖം വാചകത്തിലാക്കി അവർക്ക് തന്നെ തിരിച്ചെത്തിക്കുന്ന പത്രമാണ് തേജസ്. മറ്റു പത്രങ്ങളിൽ നിന്ന് തേജസ്സിനെ വ്യത്യസ്തമാക്കുന്നത് അതാണ്. അതോടൊപ്പം തന്നെ വാർത്തകളുടെ മറുകരയിലാണ് തേജസ് നിലകൊള്ളേണ്ടത്. അപ്പോൾ ഈ അതേപോലെ തന്നെ വിദൂരസ്ഥമായ ദുഃഖവും വേദനയും സ്വന്തം ദുഃഖമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള പത്രമാണ് തേജസ് എന്ന് ഞാൻ അടിവര ഇടുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. നമ്മൾ തുടങ്ങി, നമ്മൾക്കിത് എത്തേണ്ടതുണ്ട്. അതുവരെ നമ്മൾ മുമ്പോട്ട് തന്നെ കുതിച്ചുകൊണ്ടേയിരിക്കും. തേജസ്സിനോടൊപ്പം തന്നെ അതിൻ്റെ സിസ്റ്റർ കൺസേൺ എന്നോ അല്ലെങ്കിൽ ഒരു സഹോദര സ്ഥാപനങ്ങളെന്നോ പത്രങ്ങളെന്നോ വിളിക്കാവുന്ന മാഗസിനുകൾ വിവിധ ഭാഷകളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ വിടിയൽ വെള്ളി എന്ന ഒരു മാഗസിൻ, അതേപോലെ തന്നെ കേരളത്തിൽ തന്നെ തേജസ് ദ്വൈവാരിക ഏതാണ്ട് 78,000 കോപ്പിയിലധികം സർക്കുലേഷനുള്ള തേജസ് ദ്വൈവാരിക, കർണാടകയിലെ പ്രസ്തുത, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന ഇന്ത്യ നെക്സ്റ്റ് എന്ന ഹിന്ദി ദ്വൈവാരിക, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ പൈലറ്റ് കോപ്പി ഇറങ്ങി, അടുത്ത ജൂണിൽ അത് പ്രകാശനം ചെയ്യപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ഹിന്ദി ഇങ്ങനെ ഓരോ മേഖലയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇന്ത്യ രാജ്യത്ത് ഭാഷകളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുപോലുള്ള പത്രങ്ങൾ മാധ്യമങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബംഗാളി, ഉറുദു, അതേപോലെ ഇംഗ്ലീഷ്,
തുടങ്ങിയ ഭാഷകളിലും ഇതുപോലുള്ള പത്രങ്ങൾ ഇറക്കുന്നതിന് വേണ്ടി തേജസ്സിന് കരുത്തു പകരുന്ന ജനങ്ങൾ ബദ്ധശ്രദ്ധരാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഖത്തറിൽ നിന്ന് ഇത് ഒരു തുള്ളിയാണ്. ഖത്തർ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി എന്നാണ് അർത്ഥം. ഒരു തുള്ളിയിൽ നിന്നാണ് പ്രവാഹമുണ്ടാകുന്നത്. ആ പ്രവാഹത്തിൽ നിന്നാണ് മഹാസമുദ്രങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഖത്തറിൽ നമ്മളിതാ നീതിയുടെ ശബ്ദമായ ഒരു തുള്ളി ഇവിടെ നിന്ന് ഇവിടെ തുള്ളിയിൽ നിന്ന് തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാ ഇതൊരു മഹാപ്രവാഹമാവും. ഇൻഷാ അല്ലാ അതൊരു മഹാസമുദ്രം തന്നെയായി തീരുവാൻ പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ എല്ലാവിധ സഹകരണവും പ്രാർത്ഥനയും തേജസ്സിനോടൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തേജസ് ഈ ഗൾഫ് തേജസ് ഖത്തറിൽ എഡിഷൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.